ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് ഇതിനകത്തോട്ട് നല്ല ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് നമുക്ക് അധികം കുക്ക് ചെയ്യണ്ട, അപ്പോഴേ നല്ല ഒരു ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡിയാവും. ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചു യോജിപ്പിക്കുകയാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ചീസും കുറച്ച് പെപ്പേഴ്സ് കളർ പെപ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ പെസ്തോ പാസ്ത റെഡിയാണ്. നല്ല തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ പാസ്ത ഇട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കതിനെ കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും പാസ്ത കുക്ക് ചെയ്ത് റെഡിയാക്കി സ്ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ പാസ്തയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ അതിനെ സ്ട്രെയിൻ ചെയ്തു, അതിൻ്റെ ലിക്വിഡൊക്കെ കളഞ്ഞിട്ട് അത് പിന്നെ എന്താ ഒരു ടിപ്പ് പോലെ ഞാൻ പറഞ്ഞുതരാം. അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ പ്രോസസ്സാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മിക്സർ ഉണ്ടാക്കിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിൽ പുരട്ടി വെച്ചു. അപ്പോൾ ഇനി നമുക്ക് പാസ്തയുടെ മിക്സ്ചർ ഉണ്ടാക്കിയാലോ. പാസ്ത നമ്മൾ കുക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ് എല്ലാം അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സവോളയും പുതിയതായിട്ട് അതിൻ്റെ സവോളയും ഒരു 2-3 അല്ലി വെളുത്തുള്ളി. നമുക്കതിനെ അതിൻ്റെ കളറൊന്ന് മാറി കിട്ടിയാൽ മതി, ജസ്റ്റ് ഒന്ന് പതിച്ചോ മാറിയാൽ മതി. അതിനൊന്നും ബ്രൗൺ ആക്കണ്ട, അതിനെയൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് മിൻസ് മീറ്റാണ് ഇടുന്നത്. മിൻസ് ബീഫാണ് ഉപയോഗിക്കുന്നത്. ഏത് ഫില്ലിങ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ ചിക്കൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബീഫ് കുക്ക് ചെയ്തത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെമ്മീൻ ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മഷ്റൂം, ഇത് എളുപ്പം കുക്കായിക്കോളും, അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ആ മീറ്റിൻ്റെ കൂടെ തന്നെ മഷ്റൂം ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്കിതിന് കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ മഷ്റൂമും ബീഫും മിൻസ് ബീഫും ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്ക് അതിനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ റെഡ് കളറൊക്കെ മാറി മഷ്റൂമൊക്കെ നല്ല ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വരും. ചെമ്മീനും വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇതിന് പകരം. അപ്പോൾ ഒരു സീ ഫുഡ് ടേസ്റ്റ് കിട്ടും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് അതിൻ്റെ സോസ് ഉണ്ടാക്കി എടുക്കാം. ഇതിപ്പോൾ ഒന്നായാലൊന്ന് കുക്കായി വരും. അപ്പം നമ്മൾ ആഡ് ചെയ്ത മീറ്റിൻ്റെ കളറൊക്കെ മാറി റെഡ് കളറൊക്കെ മാറി അത് കുക്കായി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഇപ്പം ഒരു കപ്പോളം ചീര, കുറച്ചും കൂടി ഒരു ഹെൽത്തി വേർഷന് വേണ്ടിയിട്ടാണ് ചീരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ ഒരു ഹെൽത്തി വേർഷന് വേണ്ടിയിട്ട് ചീര ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ആ ചീരയും എളുപ്പം കുക്കായിക്കോളും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെപ്പർ, നമ്മൾ എരിവൊന്നും ചേർത്തിട്ടില്ല, അപ്പം നല്ല പെപ്പർ മാത്രമേ നമുക്കതിനകത്ത് എരിവായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതും കൂടെ യോജിപ്പിച്ച് ചീരയൊന്ന് വെന്ത് വരട്ടെ. അതുവരെ നമുക്കതിനെ കുക്ക് ചെയ്ത് എടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുന്നൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും. പെസ്തോ പാസ്തയുടെ ആ സോസിനുള്ള മീറ്റും ഫില്ലിങ്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ആ ചീരയൊക്കെ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പെസ്തോ സോസ് ആഡ് ചെയ്യാം. പെസ്തോ സോസിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ റെസിപ്പി കൊടുത്തു. പെസ്തോ സോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിൽ ലീവ്സും കുറച്ച് ഗാർലിക്കും പൈൻ നട്ട്സും കൂടെ അരച്ചെടുത്തൊരു പേസ്റ്റാണ്. അത് നല്ലൊരു ഫ്ലേവർ തരും ഈ പാസ്തയ്ക്ക്. പെസ്തോ സോസ് എന്നാണ് അതിപ്പം. അത് നല്ലൊരു ഗ്രീൻ കളറും കിട്ടും. ആ നമ്മുടെ ബേസിൽ ലീവ്സ് അരച്ച് വരുമ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു കളറും കിട്ടും. നമ്മൾ പെസ്തോ സോസും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റിലും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിലെ പാല് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വൈറ്റ് സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പാല് ആഡ് ചെയ്യുന്നത്, നമുക്ക് പെസ്തോ സോസ് കുറച്ച് തിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാലും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി തിക്കായി വന്നോളൂ. ഇനി അതെല്ലാം കൂടെ ഒന്ന് അതൊന്ന് തിളച്ച് വരട്ടെ. പാലും ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതുവരെ നമുക്കതിനെ സിമ്മർ ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, അതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കുക്ക് ചെയ്ത് വെച്ച പാസ്ത ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്തോട്ട്. എന്നിട്ട് ആ പാസ്തയും ഇതുമായിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ പാസ്തയുടെ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിരിക്കും. ഫൈനലായിട്ട് നമ്മൾ ക്രീമും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, നല്ല പെസ്തോ സോസ് വെച്ചിട്ട് ഒരു പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ഹെൽത്തി വേർഷനിലായിട്ടുള്ള പാസ്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് ഫൈനൽ ആയിട്ട് ഇതിനകത്തോട്ട് നല്ല ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ആയിട്ട് നമുക്ക് അധികം കുക്ക് ചെയ്യണ്ട, അപ്പോഴേ നല്ലൊരു ആ ഫ്രഷ് ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡിയാവും. ഞാനിപ്പോൾ തീ ഒന്ന് കുറച്ചു യോജിപ്പിക്കുകയാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് ചീസും കുറച്ച് പെപ്പേഴ്സ് കളർ പെപ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ പെസ്തോ പാസ്ത റെഡിയാണ്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് നല്ല ചീസ് പൊടിച്ച ചീസും കൂടെ ഇട്ട് കൊടുത്തു. ഇതൊക്കെ ലാസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ സെർവ് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പ് വേണം ചീസൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞാനത് സെർവിങ് ബൗളിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എളുപ്പത്തിൽ പാസ്ത ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് പ്രസ് ചെയ്തേക്കണം, ആ ലൈക്ക് ബട്ടണൊന്ന് പ്രസ് ചെയ്തേക്കണം.